അസാധ്യമെന്ന് ലോകം പറയുമ്പോൾ സാധിക്കുമെന്ന് പറയുവാൻ കഴിയുന്നത് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയുന്നവർക്കാണ്. അങ്ങനെ ചിന്താശീലനായ ഒരു യുവാവിനെയാണ് നാം പരിചയപ്പെടുന്നത്. ഇത് ഫ്ലെമിൻ കെ സോണി. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിനടുത്ത് തുവിയൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ സോണി ബിസ്മി ദമ്പതികളുടെ മൂത്ത മകൻ. പ്ലസ് ടു പഠനത്തിൻ്റെ ഉന്നത വിജയത്തിന് ശേഷം ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനിൽ തുടർ പഠനത്തിനായി കാത്തിരിക്കുന്നു. ശാസ്ത്ര ലോകത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഒരു അത്ഭുതമല്ല, എന്നാൽ കണ്ടുപിടുത്തങ്ങൾ അത്ഭുതമാകുന്നത് പ്രായത്തിൽ തികഞ്ഞുള്ള ചിന്താശക്തികളിലൂടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുമ്പോഴാണ് കണ്ടുപിടുത്തങ്ങൾ അത്ഭുതമാകുന്നത്. അങ്ങനെ ശാസ്ത്രലോകത്ത് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യുവ പ്രതിഭയാണ് എക്സൽ മീഡിയയുടെ ബി പോസിറ്റീവിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള തുവിയൂർ എന്ന ഗ്രാമത്തിലെ സോണി ബിസ്മി ദമ്പതികളുടെ മൂത്ത മകനായ ഫ്ലെമിൻ എന്ന ഒരു യുവ പ്രതിഭയാണ് ഇന്ന് നാം പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഫ്ലെമിൻ്റെ ഓരോ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഫ്ലെമിനിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഫ്ലെമിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ചെറുപ്പം മുതലേ എനിക്ക് ഇലക്ട്രോണിക്സിനോട് നല്ല താല്പര്യമായിരുന്നു. ഏകദേശം 12 വയസ്സുള്ളപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, ഒരു ഡ്രോൺ പറക്കുന്നതായിട്ട്. അന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ നിർമ്മിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഓരോരോ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു അഭിരുചിയുണ്ട്, ദൈവം ഇങ്ങനെ ഒരു താലന്റ് എൻ്റെ ഉള്ളിൽ തന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ഓരോരോ എക്സ്പെരിമെൻറ്റുകൾ ഇങ്ങനെ നടത്താൻ തുടങ്ങി. ചരിഞ്ഞ കാലായിൽ എന്ന പ്രസിദ്ധമായ കുടുംബത്തിലെ അംഗമായ ഫ്ലെമിന് ശാസ്ത്രലോകത്തിലെ മുൻ പരിചയങ്ങളോ മറ്റു ബന്ധങ്ങളോ കുടുംബത്തിൽ ആർക്കുമില്ലെങ്കിലും 12-ാമത്തെ വയസ്സിൽ ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഒരു വ്യക്തി ഡ്രോൺ പറത്തുന്നത് കാണുവാൻ ഇടയായി. ആ കാഴ്ച ഈ കൊച്ചു ബാലൻ്റെ ഉള്ളിൽ വലിയൊരു തീക്കഷ്ണമായി വന്നിറങ്ങി. അന്നൊരു തീരുമാനം താനെടുത്തു, ഞാനും സ്വന്തമായി ഒരു ഡ്രോൺ നിർമ്മിക്കും. ആ ഡ്രോൺ ഉയർന്നു പൊങ്ങുന്നത് പോലെ തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം അനുദിനം ഉയർന്നു പൊങ്ങുവാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് കഠിന പരിശ്രമത്തിൻ്റെ നാളുകളായിരുന്നു. ഒടുവിൽ 13-ാം വയസ്സിൽ താൻ ഒരു ചെറു വിമാനം നിർമ്മിച്ചു. എന്നാൽ ഉയർന്നു പൊങ്ങുന്നതിന് മുൻപേ അത് നിലം പതിച്ചു. പിന്നീട് പരീക്ഷണങ്ങളുടെ നീണ്ട കാലഘട്ടമായിരുന്നു. മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മക്കളുടെ ഉയർന്ന ഭാവി കാണണമെന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഫ്ലെമിൻ്റെ ഭവനത്തിലാണ്. ഫ്ലെമിൻ്റെ മാതാവാണ് നമ്മളോട് കൂടെയുള്ളത്. ശാസ്ത്രലോകത്തിലെ ഉന്നത പടവുകൾ താണ്ടിയാണ് ഇന്ന് ഫ്ലെമിൻ നമ്മളോടൊപ്പമായിരിക്കുന്നത്. എങ്ങനെയാണ് ഫ്ലെമിക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായത്? അവൻ ചെറുതായിരുന്നപ്പോൾ മുതലേ അവൻ ഹെലികോപ്റ്ററിൻ്റെയും മൾട്ടികോപ്റ്ററിൻ്റെയും പ്ലെയിനിൻ്റെയും മോഡൽസ് ഉണ്ടാക്കാറുണ്ടായിരുന്നു. ബൈൻഡ് വെച്ചും അങ്ങനെ പല ടൈപ്പുള്ള മോഡലുകൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ, ഒരു 6-ാം ക്ലാസ് മുതൽ തന്നെ അവൻ പല മോഡലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവന് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. 8-ാമത്തെ വയസ്സിലാണ് ഫ്ലെമിൻ ഇതിനുള്ള ഒരു പരിശ്രമം തുടങ്ങിയത്, അത് ഓർക്കുവാൻ സാധിക്കുന്നുണ്ടോ? 8-ാമത്തെ വയസ്സ് മുതലാണ് ഫ്ലെമിൻ ഇങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയതായിട്ട് അനിയുടെ ഓർമ്മയിലുള്ളത്? 12 വയസ്സ് മുതൽ തന്നെ അവൻ ഈ പല മോഡൽസും ഉണ്ടാക്കുകയും അതിനോടൊരു വല്ലാത്ത ഇൻട്രസ്റ്റ് അവന് ഉള്ളിലുണ്ടെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തായിരുന്നു. നമ്മുടെ ഈ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും ശാസ്ത്രലോകമായിട്ട് വല്ല ബന്ധമുള്ളവരുണ്ടോ? ഇതുവരെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ആൾ ഉണ്ടായിട്ടില്ല. ഫ്ലെമിനാണ് ആദ്യം ഇങ്ങനെ ഒരു ഡ്രോണിനോടൊരു താല്പര്യം ഉണ്ടായി തുടങ്ങിയത്. ഫ്ലെമിൻ്റെ പിതാവ് ജോലിയോടുള്ള ബന്ധത്തിൽ വിദേശത്തായിരിക്കുന്നു, എന്നാൽ ഏറ്റവും കൂടുതൽ സമയവും ഫ്ലെമിനോട് അടുത്ത് നിൽക്കുന്നത് പ്രിയ മാതാവാണ്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, ഫ്ലെമിൻ്റെ ഈ ഉയർച്ചയിൽ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയോട് ഒരു മാതാവെന്ന നിലയിൽ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള സന്ദേശം എന്താണ്?
കുഞ്ഞു പ്രായം മുതൽ സൺഡേ സ്കൂളിൻ്റെയും സി എയുടെയും എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുകയും അതുപോലെ ചർച്ചിലുള്ള എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിലും എല്ലാം വളരെ ഉത്സാഹമുള്ള പൈതലായിരുന്നു. അവന് ഏത് ആഗ്രഹമുണ്ടെങ്കിലും അവൻ അത് പറയുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് അത് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഏത് ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവനിങ്ങനെ ഡ്രോണിനെ കുറിച്ചൊരു ഫ്ലൈറ്റിനെ കുറിച്ചും ഒക്കെ ഉണ്ടാക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം പറയുമ്പോഴും ഞാൻ ഇത് തന്നെ ആയിരുന്നു പറയുന്നത്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊരു താല്പര്യം അവരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു ടാലൻ്റ് അവർക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ ഈ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം. മാത്രമല്ല, അതുമാത്രമല്ല കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് മുന്നേറുക. ഫ്ലെമിൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന, നമുക്ക് ശാസ്ത്രലോകത്തിൻ്റെ പുതു കണ്ടുപിടുത്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഓരോ കണ്ടുപിടുത്തങ്ങളെപ്പറ്റിയും ഫ്ലെമിൻ തന്നെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. തൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ഓരോ വിവരണങ്ങളും പ്രിയ ഫ്ലെമിനിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പിനെ പറ്റി പരാമർശിച്ചിരുന്നു. ആ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് ഇതേപോലത്തെ ഒരു ആ സെയിം ടൈപ്പിലൊരു ഡ്രോൺ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ആ സെയിം ഡ്രോണാണ് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പം ഫുള്ളി അസംബിൾഡ് അല്ല, സാധനങ്ങളെല്ലാം ഓരോന്നും മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്വാഡ് കോപ്റ്റർ എന്നാണ്. അത് ഡ്രോൺ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഡ്രോൺ കാറ്റഗറിയിലാണ് പെടുന്നത് ഈ ക്വാഡ് കോപ്റ്റർ, ട്രൈ കോപ്റ്റർ, ബൈക്കോപ്റ്റർ. അങ്ങനെ മോട്ടറിൻ്റെ നമ്പർ അനുസരിച്ച് ഓരോന്നിനെയും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പം നാല് മോട്ടറിനുള്ളതിനെ ക്വാഡ് കോപ്റ്റർ എന്ന് പറയുന്നു, രണ്ട് മോട്ടറിനുള്ള ബൈക്കോപ്റ്റർ എന്നും, മൂന്നെണ്ണം ഉള്ളതിനെ ട്രൈ കോപ്റ്റർ എന്നും പറയുന്നു. അങ്ങനെ ഹെക്സാകോപ്റ്റർ, ഒക്ടാകോപ്റ്റർ, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് കോൺഫിഗറേഷൻസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെല്ലാം ഈ ഡ്രോൺ കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി നിൽക്കുന്നത് ക്വാഡ് കോപ്റ്റർ എന്ന് പറയുന്നതാണ്. കാരണം അതിൽ നാലെണ്ണമാണ്, അതിൽ നാല് മോട്ടേഴ്സ് ആയതുകൊണ്ട് ഏകദേശം അത് സ്റ്റേബിൾ ആണ്. ഹെക്സാകോപ്റ്റർ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന് പ്രൈസ് ഒത്തിരി ഹൈക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോർമലി ഒരു ക്വാഡ് കോപ്റ്ററിലേക്ക് ആദ്യം തിരിയുന്നത്. ഇപ്പോൾ ഒരു ആരെങ്കിലും ഒരു ഡ്രോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമേ ഒന്നെങ്കിൽ ഒരു പ്ലെയിനിലേക്ക് തിരിയും, അല്ലെങ്കിൽ ഒരു ക്വാഡ് കോപ്റ്ററിലേക്കായിരിക്കും തിരിയുന്നത്. ഇതാണ് എനിക്ക് ആദ്യമായി ചെയ്യാൻ കഴിഞ്ഞ ഒരു ഡ്രോൺ. ഓരോ പരീക്ഷണങ്ങളിലും താൻ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ പിന്മാറുവാൻ ആ മനസ്സ് ഒട്ടും ഒരുക്കമായിരുന്നില്ല. അങ്ങനെ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഡ്രോൺ എന്ന തൻ്റെ ആശയം മലയാള മനോരമയുടെ യുവ മാസ്റ്റർ മൈൻഡിലൂടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഫ്ലെമിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി. ISRO മുൻ ചെയർമാൻ കെ ശിവൻ അടക്കമുള്ളവരുടെ അംഗീകാരങ്ങളും ലഭിച്ചതാണ് ഈ പരീക്ഷണം. ഫ്ലെമിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച ഈ ഒരു ക്വാഡ് കോപ്റ്റർ എത്ര സമയം കൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത്? അത് ഓരോ പ്രോഡക്റ്റ്സ് വരുന്ന ടൈം അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് സാധനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷേ നമുക്ക് സാധനങ്ങളുടെ അവൈലബിലിറ്റി ഒരു ഭയങ്കര വലിയ പ്രശ്നമാണ്. അതെന്ന് വെച്ചാൽ ചൈനയിൽ നിന്നും അങ്ങനെയുള്ള വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കണം. കാരണം ഇന്ത്യയിലൊന്നും അങ്ങനെ ഇതിൻ്റെ മാനുഫാക്ചറിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഏകദേശം 15 ദിവസം അത്രയൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളീ കാണുന്നത് എൻ്റെ പഴയ കുറച്ച് പ്രോജക്റ്റുകളാണ്. ഞാൻ ആദ്യമായി ചെയ്യുന്ന പ്രോജക്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന F450 സൈസുള്ളൊരു ഡ്രോണാണ്. സക്സസ്ഫുള്ളായിട്ട് ആദ്യമായിട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ്. അതിന് മുമ്പ് കുറേ പ്ലെയിൻസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്രാഷായി
നമുക്ക് കാണാൻ പറ്റാ കാണാൻ കൊള്ളാത്ത രീതിയിലായി ആ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നിപ്പം പ്ലസ് വണ്ണിൽ വെച്ച് ആദ്യമായി ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ് ഈ F450 സൈസ് ഡ്രോൺ എന്ന് പറയുന്നത്. ഈ F450 എന്ന് പറയുന്നത് മിന്തിൻ്റെ മില്ലിമീറ്ററിൻ്റെ സൈസാണ്. ഇപ്പം മോട്ടർ ടു മോട്ടർ ഡിസ്റ്റൻസിനെയാണ് 450 മില്ലിമീറ്റർ സൈസാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഡ്രോണിനെ F450 എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്നതെന്ന് വെച്ചാൽ 250 സൈസ് ഡ്രോണാണ്. അപ്പം 250 F450 അതിൻ്റെ മോട്ടർ ടു മോട്ടർ ഡിസ്റ്റൻസിനെയാണ് ഇങ്ങനെ മില്ലിമീറ്റർ ആയിട്ട് കണക്കാക്കി പറയുന്നത്. ഈ ഇരിക്കുന്നത് FT Raptor എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്. ഇത് റേസിംഗിനും റേസിംഗിനല്ല നല്ല ഫാസ്റ്റിലുള്ള ഫ്ലൈയിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പ്ലെയിനാണ്. ഈ ഇരിക്കുന്നത് ഡെൽറ്റ വിംഗ് എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്. എന്ന് വെച്ചാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഈ പ്ലെയിനാണ് ഡെൽറ്റ വിംഗ് എന്ന് പറയുന്നത്. ഇതിന് കൺട്രോൾ സർഫസുകൾ ആകെ രണ്ടെണ്ണേ ഉള്ളു. ഇത് എലിവോൺസ് എന്നാണ് പറയുന്നത്. എലിവേറ്ററും എയിലറോണും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തുള്ളൊരു സംഭവമാണ് ഇരിക്കുന്നത്. ഇത് പക്ഷേ ഞാൻ ഒന്നിനും മോട്ടർ അറ്റാച്ച് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ ലിമിറ്റഡ് നമ്പർ ഓഫ് മോട്ടോഴ്സേ ഉള്ളൂ. ഈ രണ്ടിരിക്കുന്നതാണ് റേസിംഗ് ഡ്രോൺ എന്ന് പറയുന്നത്. ഒരെണ്ണം കംപ്ലീറ്റഡ് അല്ല, ഫുള്ളി കംപ്ലീറ്റഡ് അല്ല. ഇത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു റേസിംഗ് ഡ്രോൺ ആണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 90 km/h പോകാൻ സഞ്ചരിക്കാൻ സാധിക്കും. ഇത് അതിൻ്റെ ട്രാൻസ്മിറ്റർ ആണ്. ഇതിനൊരു ട്രാൻസ്മിറ്ററും റിസീവർ മോഡ്യൂളും ഉണ്ട്. അതുവഴിയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ മോഡ്യൂളിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ഇത് ഏത് വേണമെങ്കിലും ഏത് ഡ്രോണി വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. അതുകൊണ്ട് എൻ്റെ ഇലാകെ ഒരു ട്രാൻസ്മിറ്ററും റിസീവറുമേ ഉള്ളൂ. നമുക്കിപ്പം ഇതിന് ഓരി എടുത്ത് വേറെ ഡ്രോണി അറ്റാച്ച് ചെയ്യാം. അങ്ങനെ അറ്റാച്ച് ചെയ്താണ് ഞാൻ വേറെ വേറെ ഡ്രോണുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇരിക്കുന്ന ഒരു ടോയ് ഡ്രോണാണ്. ജസ്റ്റ് ഫ്ലൈയിങ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഡ്രോണാണ്. ഈ കാണുന്നത് ലീത്തിയം പോളിമർ ബാറ്ററി എന്നുള്ളൊരു ബാറ്ററിയാണ്. ഡ്രോൺസിലെല്ലാം ഈ ടൈപ്പ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ലീത്തിയം അയോണിൻ്റെ ബാറ്ററിയാണ്. കാരണം അത് ചീപ്പ് റേറ്റ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നതുകൊണ്ട് ലീത്തിയം അയോണാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ ഇരിക്കുന്നത് എൻ്റെ രണ്ട് മൂന്ന് ടൂൾസൊക്കെയാണ്. ഇത് മൾട്ടിമീറ്റർ, ഇത് ഗ്ലൂ ഗൺ എന്നാണ് പറയുന്നത്. ഇത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഈ ഗ്ലൂസ് ഇതൊക്കെ ലീക്കായി നമുക്ക് ഈ പ്ലെയിൻസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ്. പ്ലെയിൻസൊക്കെ ഒട്ടിക്കുന്നത് ഈ ഗ്ലൂ ഒഴിച്ചാണ്. ഇനി ഇതെന്ന് പറയുന്ന ഒരു ഞാൻ കപ്പാസിറ്റർ ഗണ്ണായിട്ട് ഉണ്ടാക്കിയതാണ്. കറണ്ട് കുത്തിയാൽ ഇത് ചാർജ് ആവും. നമുക്കിപ്പോൾ കയ്യിലോട്ട് വെച്ചാൽ സഡൻ ആയിട്ട് ഒരു ഷോക്കൊക്കെ അടിക്കുന്ന ഒരു സാധനമാണ്. ഈ വിജയ പരീക്ഷണം 2018 പ്രളയ സമയത്ത് ആഹാര സാധനങ്ങളും മരുന്നുകളും ദുരിത മേഖലകളിൽ എത്തിക്കുവാൻ സഹായകമായി മാറി. പിന്നീട് ഏറ്റവും ശ്രദ്ധേയമായ പരീക്ഷണം അൾട്രാസൗണ്ട് ആനിമൽ റിപ്പല്ലൻ്റ് ആയിരുന്നു. കാട് വിട്ടിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ ഓടിക്കുന്നതിനായിരുന്നു ഈ ഒരു പരീക്ഷണം. ഈ കൊറോണ കാലയളവിലെ പരീക്ഷണങ്ങളാണ് ഫ്ലെമിനെ ഏറ്റവും അധികം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തത്. ലോക്ക്ഡൗൺ കാലത്ത് പോലീസിൻ്റെ നിർദ്ദേശം അവഗണിച്ച് റോഡിലിറങ്ങുന്നവർക്ക് മുന്നറിയിപ്പിൻ്റെ ഭാഗമായി സൈറൻ മുഴക്കുന്നതായിരുന്നു ആ കണ്ടുപിടുത്തം. ഇപ്പോൾ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറിൻ്റെ കണ്ടുപിടുത്തമാണ് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. ഫ്ലെമിൻ്റെ മാതാവിൽ നിന്ന് നാം നേരത്തെ കേട്ടു, ശാസ്ത്രലോകവുമായിട്ട് കുടുംബത്തിൽ മറ്റാർക്കും ഒരു ബന്ധവുമില്ല, എല്ലാവരും മറ്റ് ഫീൽഡുകളിലുള്ളവരാണ്. എന്നാൽ ഫ്ലെമിൻ ഇങ്ങനെ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തം നടത്താൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ വന്ന എന്തൊക്കെ ചിന്തകളാണ്? ഞാനിങ്ങനെ ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അത് വിജയിക്കുമോ? കാരണം എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, എനിക്കൊരു നല്ല ആശയം തരാൻ മറ്റാരുമില്ല, അല്ലെങ്കിൽ മറ്റ് ഫീൽഡിലുള്ളവരാണ് കുടുംബത്തിൽ മറ്റുള്ള എല്ലാവരും. അങ്ങനെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ഞാൻ ഈ എക്സ്പെരിമെൻ്റൊക്കെ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെ ഇത് ചെയ്യും, എനിക്കിതിനുള്ള സാമ്പത്തികമോ എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കാരണം നല്ല റേറ്റ് ആവും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തെങ്കിലും എനിക്ക് ഒരു ഡ്രോൺ പറക്കാൻ പറ്റണേന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓരോരോ സ്വപ്നങ്ങൾ കാണുമായിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും ഇതൊരു യാഥാർത്ഥ്യമായി തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള വാക്കുകളാണിത്. അത് നമ്മുടെ ഫ്ലെമിൻ്റെ ജീവിതത്തിലും അത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെ നിറവേറിയിരിക്കുകയാണ്. ഫ്ലെമിനെ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, ഫ്ലെമിനെ ജീവിതത്തിൽ റോൾ മോഡലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ റോൾ മോഡലാക്കിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പേരുകളൊന്ന് പറയാമോ? ആക്ച്വലി ഒരു US ആളാണ്, ജോഷുവ ബിക്സ്ലർ എന്നാണ് പേര്. പിന്നീട് എനിക്കൊരു ചാനൽ ഞാനൊരു ചാനൽ കാണുമായിരുന്നു, ഫ്ലൈറ്റസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. അത് അവർ
ഈ ഡ്രോൺസിനെ പറ്റിയും പ്ലെയിൻസിനെ പറ്റിയും എല്ലാം ബിഗിനേഴ്സ് തൊട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരുന്നു. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം വേറെ സോഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇതിനെല്ലാം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. യൂട്യൂബിലുള്ള ഈ ജോഷുവ ബിക്സ്ലർ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് കൂടുതൽ ഇതിലേക്ക് ഡ്രോണിലേക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ തന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. യൂട്യൂബ് ഗൂഗിൾ അങ്ങനെയുള്ള സോഴ്സുകളേ ഉള്ളായിരുന്നു എനിക്ക് അന്ന് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ തരാൻ. ഇതിൽ കൂടിയാണ് എനിക്ക് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഫ്ലെമിൻ്റെ പഠന കാലയളവിൽ ഏതെങ്കിലും ബുക്കുകൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി സഹായിച്ചിട്ടുണ്ടോ? അങ്ങനെ എടുത്തു പറയത്തക്ക ഏതെങ്കിലും ബുക്കുകളുണ്ടോ? ആക്ച്വലി അതിനെപ്പറ്റിയുള്ള ബുക്കുകളൊന്നും ആരും ഇറക്കിയിട്ടില്ല. എൻ്റെ അറിവ് ഇല്ല, ഈ ഏരിയയിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻസൈക്ലോപ്പീഡിയ വായിക്കുമായിരുന്നു. സാധാ പ്ലെയിൻ എൻസൈക്ലോപ്പീഡിയ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. സെർച്ച് ചെയ്തിട്ട് പ്ലെയിനിൻ്റെ ഡീറ്റെയിൽസ് ചുമ്മാ വായിക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലെങ്കിലും സാധാ ഒരു എയറോ ഫോയിലിൻ്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസിക്കായിട്ട് ഞാൻ പണ്ട് തൊട്ടേ പഠിച്ചെടുക്കുമായിരുന്നു. ഈ ഒരു എക്സ്പെരിമെന്റിൽ ഫ്ലെമിൻ്റെ ഭവനത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഫ്ലെമിനെ സപ്പോർട്ട് ചെയ്തത് ആരാണ്? ഈ എക്സ്പെരിമെന്റിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. പപ്പ എൻ്റെ അടുത്ത് പണ്ട് തൊട്ടേ പറയുമായിരുന്നു, സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്യാവൂ. സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിലോ നമ്മളൊന്നും ചെയ്യരുത്. ഇപ്പോൾ എന്ത് പ്രോജക്റ്റ് ചെയ്യാതാലും അത് ഡിസാസ്റ്ററിലേക്ക് എത്തിക്കരുത്. നമുക്ക് മാൻകൈൻഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേ നമ്മൾ ചെയ്യാമെന്ന് എൻ്റെ പപ്പ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് പണ്ട്. അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അമ്മയാണ് പപ്പയില്ലാത്ത സാഹചര്യത്തിലെല്ലാം എന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള എൻകറേജ്മെൻ്റ് എല്ലാം തന്നത്. കാരണം ഇതിനെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്കും സന്തോഷമായിരുന്നു. പഠിത്തത്തോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ അമ്മ എന്നെ വളരെയധികം എൻകറേജ് ചെയ്യുമായിരുന്നു. ഞാനിങ്ങനെ ഓരോരോ ഫെയിലിയർ വരുമ്പോഴും അമ്മയെടുത്ത് പോയി പറയും. അമ്മ പറയും, അതൊന്നും സാരമില്ല, നമുക്ക് അടുത്തത് ചെയ്യാം, അടുത്ത വട്ടം നമ്മൾ അടുത്ത സക്സസ് ആകുമെന്നാണ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും നീ ഇത് നിർത്തണമെന്നോ അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ അടുത്ത് അമ്മയോ പപ്പയോ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മച്ചിയും അപ്പച്ചനും എൻ്റെ ഓരോരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ഇത് സക്സസ്ഫുൾ ആവണേന്ന്. ഞാൻ അമ്മച്ചി അടുത്ത് എന്ത് പ്രോജക്റ്റ് ചെയ്താലും അമ്മച്ചടുത്ത് പറയും ഇത് എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണേ ശരിയാകണേ. അമ്മച്ചി അതുകൊണ്ട് അമ്മച്ചിയും അപ്പച്ചനും എനിക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനാൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഞങ്ങളുടെ കൊച്ചുമോനാണ്, അവന് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടതെല്ലാം ദൈവം അവന് നൽകി കൊടുക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കൊച്ചുമോനാണ് ഭവന്, അവന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്ന ഭവനമായിരിക്കാൽ ദൈവം അനവധി വാക്തത്വങ്ങൾ ഈ ഭവനത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിട്ടുണ്ട്. അത് നിറവേറുകയും ആ വിധത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം മുന്നോട്ട് പോകുവാൻ ഇടയാകുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ആവശ്യങ്ങളെ ദൈവം ഞങ്ങൾ ചിന്തിക്കാത്തതിലും ആഗ്രഹിക്കാത്തതിലും ഉപരിയായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കരം ഉണ്ടായിരുന്നു. ഇപ്പോഴിങ്ങനെ ഒരു അവസരം പ്രിയ പൈതൻ്റെ ദൈവം കൊടുത്തതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവനൂരിയായി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാകുവാൻ, ദൈവത്തെ അറിയുവാൻ, പരിശുദ്ധാവിൽ നിറയപ്പെടുവാൻ അനേക കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞു കാരണം ഒരു മാതൃകയായിരിക്കുവാൻ ദൈവം അവനെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അടുത്തതായി എൻ്റെ ഈ പ്രോജക്റ്റിലേക്ക് എന്നെ ഏറ്റവും അധികം എന്നെ സഹായിച്ചത് എൻ്റെ അനിയത്തിയാണ്. അവ എൻ്റെ അനിയത്തിക്ക് ഒന്നും അറിയത്തില്ലെങ്കിലും അവൾ സാധനങ്ങളൊക്കെ എടുത്ത് തരാനും ഇപ്പോൾ സോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ ലെഡൊക്കെ സോളിങ് ലെഡിലോടൊക്കെ വെച്ച് തരാനൊക്കെ എൻ്റെ അനിയത്തി എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ എന്നെ ഒത്തിരി ഡിസ്കറേജ് ചെയ്തെങ്കിലും, ഡിസ്കറേജ് എന്ന് പറയുന്നത് അച്ഛനെ വേറെ പണിയില്ലയോ എന്നൊക്കെയായിരുന്നു ആദ്യം ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴും എന്നെ നല്ല രീതിയിലാണ് എന്നെ എൻ്റെ അനിയത്തിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യും. ഞാൻ എന്ത് പറഞ്ഞാലും എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും പൈസയുടെ ആവശ്യമുണ്ടെങ്കിലും അവൾ എനിക്ക് തന്നിട്ടുണ്ട്. ഫ്ലെമിൻ എൻ്റെ സഹോദരനാണ്. ഒരു കുഞ്ഞനിയത്തിൻ്റെ നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു. ഞാൻ അഭിമാനിക്കാൻ കാരണം അച്ഛന് ഇത്രയും നല്ലൊരു സക്സസ് അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഉന്നതിയിൽ ഇത്രയും നല്ലൊരു നിലവാരം കിട്ടിയതല്ല, മറിച്ച് ദ വേ ഹി കം ടു ദിസ് സക്സസ്. എന്നുവെച്ചാൽ അച്ഛൻ എങ്ങനെയാണ് ഈ വിജയത്തിലേക്ക്, അതായത്
കുറേ ഫെയിലിയേഴ്സ് മുന്നിൽ കണ്ടിട്ടാണ് അച്ചസിന് ഈ സക്സസിലേക്ക് എത്തിയത്. അച്ചസിൻ്റെ ജീവിതത്തിൽ ഒരു ബിഗ് ബ്രദർ എന്ന നിലയിൽ നല്ലൊരു ഇൻസ്പിറേഷനാണ്. അച്ചസൻ ഫെയിലിയറിനെ അല്ലെങ്കിൽ പരാജയത്തെ എങ്ങനെ തടുത്തു, ആ ട്രിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തു നോക്കിയിട്ടുണ്ട്. നല്ലൊരു ഇൻസ്പിറേഷനാണ്. അച്ചസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ് എന്നാണല്ലോ. ഓരോ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളവർക്കെല്ലാം ജീവിതത്തിൽ മറക്കാനാവാത്ത ഒത്തിരി പരാജയങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ ഒരു ക്വാഡ്കോപ്റ്റർ നിർമ്മിച്ചതിലൂടെ, അല്ലെങ്കിൽ ഫ്ലെമിൻ ആദ്യമായിട്ട് നിർമ്മിച്ച ഓരോ ഡ്രോണും നിർമ്മിച്ചു തുടങ്ങിയപ്പോൾ എത്രമാത്രം പരാജയങ്ങൾ നേരിട്ടുണ്ടോ, അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡ്രോണിൽ നിന്നല്ല, കാരണം ഡ്രോണിന് നല്ല ചിലവായതുകൊണ്ട് ഞാൻ ഡ്രോണല്ല ആദ്യം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യം പ്ലെയിൻസ് ആയിരുന്നു, പല പല രീതിയിലുള്ള വലിയ പ്ലെയിൻസൊക്കെ ഉണ്ടാക്കാൻ നിർമ്മിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും അത് സക്സസ്ഫുൾ ആയില്ല. എൻ്റെ ഓർമ്മ അനുസരിച്ച് ഞാൻ 8th class വെച്ചാണ് ആദ്യമേ ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നത്. പ്ലെയിൻ ഉണ്ടാക്കി അത് സ്കൂളിൽ ചെന്ന് പറത്തിയപ്പോൾ ഉടനെ തന്നെ ക്രാഷായി. എല്ലാവരും എന്നെ കളിയാക്കിയൊക്കെ ചെയ്ത് എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, വേറെ പണിയില്ലയോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എന്നിട്ടും ഞാൻ അതൊന്നും വകവെക്കാതെ ഞാൻ പിന്നെയും വേറെ വേറെ മോഡൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഓരോ വർഷം ഓരോരോ മോഡൽസ്, ഓരോ വർഷം എന്നല്ല, നമുക്ക് എപ്പോഴാണോ പുതിയ പുതിയ ഐഡിയ തോന്നുന്നത് അന്നേരം തന്നെ എനിക്ക് മോഡൽസ് ഉണ്ടാക്കാൻ ഒരു ആഗ്രഹമായിരുന്നു. അന്നേരം തന്നെ ഉടനെ ഞാൻ പുതിയ പുതിയ മോഡൽസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കൈ കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചെല്ലാം ഉണ്ടാക്കുന്നു, കാർഡ്ബോർഡ് ആയാലും ബൈൻഡ് ആയാലും ഏതായാലും കിട്ടുന്ന ബോർഡുകൾ വെച്ചെല്ലാം ഞാൻ, ഇപ്പം വുഡ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അലൂമിനിയം അങ്ങനെയുള്ള പല പല മെറ്റീരിയൽസ് വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സക്സസ്ഫുൾ ആയതെന്ന് വെച്ചാൽ പ്ലസ് വണ്ണിൽ വെച്ചാണ് എനിക്ക് സക്സസ് കിട്ടിയത്. ആദ്യമായി ഒരു ഡ്രോൺ പറക്കുന്ന ഒരു ഡ്രോൺ നിർമ്മിക്കാൻ ഇടയായിരുന്നത് എനിക്ക് പ്ലസ് വണ്ണിൽ വെച്ചാണ്. ഫ്ലെമിൻ, ഏതൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്? ഓരോന്നിനെ പറ്റിയും അതിൻ്റെ പേരുകളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഇതുവരെ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പറ്റി ഓരോന്നായിട്ടൊന്ന് വിവരിക്കാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നും ഇല്ല എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന്. ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് പ്രോജക്റ്റുകൾ ഞാൻ പറയാം. എനിക്ക് ഒരു 6th class വെച്ച് എൻ്റെ ഓർമ്മ അനുസരിച്ച് ഞാനൊരു സീസ്മോഗ്രാഫ് ഉണ്ടാക്കി. എന്ന് വെച്ചാൽ സാധാ ഒരു തടി പീസൊക്കെ വെച്ചായിരുന്നു സീസ്മോഗ്രാഫിൻ്റെ ചെറിയൊരു മോഡൽ ഉണ്ടാക്കി. ആദ്യമായി ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് അതാണ്, സ്റ്റിൽ മോഡൽ. പിന്നീട് ഞാൻ ഓരോരോ പ്ലെയിൻസ് ഉണ്ടാക്കി, വലിയ ടൈപ്പ് പ്ലെയിൻസ് ഉണ്ടാക്കി. ഞാൻ 3-4 പ്ലെയിൻസ് ഒരു വർഷം കൊണ്ടോ 2 കൊണ്ടോ ഉണ്ടാക്കി തീർത്തു. പക്ഷേ അതൊന്നും നേരെ പറക്കാനിടയായിത്തരുന്നില്ല, നേരെ ക്രാഷ് ആവുമായിരുന്നു. പിന്നീട് ഞാൻ ഈ പ്ലെയിൻ ഡ്രോൺ അങ്ങനെയുള്ള ഈ ഫീൽഡിലേക്ക് പോകത്തില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോൾ, പോകാൻ നടക്കത്തില്ലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ മലയാള മനോരമ യുവ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന ഒരു മത്സരത്തെക്കുറിച്ച് അറിയാൻ ഇടയായിത്തീരുന്നത്. അത് കേട്ട ഉടനെ ഞാൻ ഒന്നും നോക്കാതെ അങ്ങ് അപ്ലൈ ചെയ്തു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ അവരെന്നെ സെലക്ട് ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയ അവർ പങ്കുവച്ചു. അങ്ങനെ പങ്കുവച്ചപ്പോൾ അവർ എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് റിപ്ലൈ തന്നു, പ്രോജക്റ്റ് സെലക്ട് ആയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം 8,000 രൂപ തരും, 8,000 രൂപ തന്ന് എൻ്റെ പ്രോജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 8,000 രൂപ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടീമായിട്ട്, അതായത് 5 കൂടുന്ന ഒരു ടീമായിട്ട് ഈ പ്രോജക്റ്റ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർക്ക് പേര് കൊടുത്തു. പേര് കൊടുത്ത് അവർ 8,000 രൂപ തന്നു. എൻ്റെ ഫ്രണ്ട്സും പിരിച്ചു പിരിച്ച് എനിക്ക് ഏകദേശം 8,000 രൂപ തന്നു. ബാക്കി പൈസ എല്ലാം ഞാൻ ഇട്ടു. അങ്ങനെ ഒരു 20,000 rupees എനിക്കൊരു ഡ്രോൺ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചു. അന്ന് ഞാൻ ആദ്യമായി മലയാള മനോരമയിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫുഡ് ഡെലിവറി ഡ്രോണിനെ പറ്റിയായിരുന്നു. അതെന്ന് വെച്ചാൽ ഈ ഫ്ലഡ് സമയത്തായിരുന്നു. ഫ്ലഡ് സമയത്ത് സാധാരണ ജനങ്ങളൊക്കെ വീടിൻ്റെ മണ്ടയ്ക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അകപ്പെട്ട് കിടക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഡ്രോൺ വഴി ഫുഡ് ഡെലിവറി ചെയ്യാനായിരുന്നു എൻ്റെ ആദ്യത്തെ ആ പ്രോജക്റ്റിൻ്റെ തീം എന്ന് പറയുന്നത്. അത് മലയാള മനോരമ യുവ മാസ്റ്റർമൈൻഡ് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇങ്ങനെ ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പല പല ഫ്രണ്ട്സിനെ കിട്ടിയത്. ഈ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ അടുത്ത് തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല, എൻ്റെ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇങ്ങനെയുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഈ ഡ്രോണുമായിട്ട് താല്പര്യമുള്ള. അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടു. പിന്നീട് ഞാൻ പ്ലസ് വണ്ണിൽ വെച്ച് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു RC പ്ലെയിൻ ആയിരുന്നു. ഇതിന് FT Raptor എന്നാണ് പറയുന്നത്. ഈ പ്ലെയിനാണ് ഞാൻ പിന്നെ പ്ലസ് വണ്ണിൽ ചെയ്തത്. ഇതും കുറച്ച് നേരം പറന്നു, പിന്നീട് ക്രാഷ് ആകാനിടയായിത്തീർന്നു. അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം തന്നെ ഞാൻ വീണ്ടും മലയാള മനോരമ യുവ മാസ്റ്റർ മൈൻഡിൽ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ ഈ പ്രാവശ്യത്തെ ടീം എന്ന് പറയുന്നത്
പന്നി ആന അങ്ങനെയുള്ള മൃഗങ്ങളെ ഓടിക്കാൻ പറ്റിയ ഒരു ഡ്രോൺ ആയിരുന്നു. കാരണം അന്നത്തെ സമയത്ത് ഫീൽഡുകളിലെല്ലാം പന്നി ആന അങ്ങനെയുള്ള മൃഗങ്ങൾ വന്യമൃഗങ്ങൾ കയറി ഫീൽഡുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആൾക്കാർക്ക് വടിയുണ്ടോ കമ്പുണ്ടോ അതിനെ ഓടിക്കാൻ അങ്ങോട്ട് ചെന്ന് ഓടിക്കാൻ കഴിയത്തില്ലല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു ഡ്രോൺ ഉപയോഗിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ ഡ്രോണും അതിൻ്റെ അകത്ത് അൾട്രാസോണിക് ആനിമൽ റിപ്പല്ലൻ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫംഗ്ഷൻ ജനറേറ്റർ വഴി സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്ത് മൃഗങ്ങൾക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് വരുന്ന ഒരു രീതിയിലുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജിയാണ് ഈ അൾട്രാസോണിക് ആനിമൽ റിപ്പല്ലൻ്റോട് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്കായാലും ഹൈ ഫ്രീക്വൻസി സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ലേ, അതേപോലെയുള്ള മൃഗങ്ങൾക്കും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ ചെയ്തായിരുന്നു. അങ്ങനെ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള കുറേ പ്രോജക്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുൾ ആയതുകൊണ്ട് സക്സസ്ഫുൾ ആവാത്തതുകൊണ്ട് സക്സസ്ഫുൾ ആയതിലൂടെയാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഇടയാത്തിരുന്നത്. ഫ്ലെമിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള മനോരമയുടെ യുവ മാസ്റ്റർ മൈൻഡിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് തനിക്ക് കിട്ടിയ പാരിതോഷികങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തനിക്ക് കിട്ടിയത് ഒന്നാമത്തെ അൾട്രാസോണിക് ആനിമൽ റിപ്പല്ലൻ്റ്, അതിനെ പറ്റി ഓൾറെഡി നാം കേട്ട് കഴിഞ്ഞു. രണ്ടാമത് തനിക്ക് കിട്ടിയത് ഹെക്സാകോപ്റ്റർ നിർമ്മിച്ചതിനാണ്. അങ്ങനെ ധാരാളം അച്ചീവ്മെൻറ്റുകൾ നേടിയിട്ടുള്ള ഒരു യുവ പ്രതിഭയാണ് നമ്മളുടെ പ്രിയ ഫ്ലെമിൻ. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അടുത്തതായി ഫ്ലെമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കറിയാം ഇപ്പോൾ എല്ലാം ഒരു പാൻഡമിക് സിറ്റുവേഷനാണ്, കോവിഡിൻ്റെ ഭീതി, നമുക്കെല്ലാം രാജ്യം മുഴുവൻ അതിൻ്റെ ഒരു ഭീതിയിലായിരിക്കുകയാണ്. ആർക്കും പഴയതുപോലെ അടുത്തു വന്ന് ഇടപഴകുവാനുള്ള ഒരു അവസരങ്ങളൊന്നുമില്ല. എന്നാൽ ഈ കോവിഡിൻ്റെ കാലയളവിൽ ഈ ഡ്രോണുമായി ബന്ധപ്പെടുത്തി പോലീസുകാർക്കൊക്കെ വളരെയധികം സഹായകരമാകുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് ഞങ്ങൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനെപ്പറ്റി ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറയാമോ? ആക്ച്വലി ലോക്ക്ഡൗൺ സമയത്തൊക്കെ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്ന ഒരു ഇഷ്യൂ പോലീസുകാരിങ്ങനെ പറയുന്നതായി ഞങ്ങൾ ശ്രദ്ധിച്ചു. ഒത്തിരി ആൾക്കാർ പോലീസുകാരെയൊക്കെ ലംഘിച്ച് റോഡിൽ ഇറങ്ങി നടക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പോലീസുകാർക്ക് എല്ലാവർക്കും എല്ലാ മുക്കും മൂലയിലും ചെല്ലാൻ കഴിയുന്നില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ ചിന്തിച്ചു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് ഞങ്ങളൊന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഒരു ഡ്രോണിൽ തന്നെ സയറിനും പിന്നെ ഒരു ഹാൻഡ് റേഡിയോയുടെ റിസീവറും വെച്ച് പോലീസുകാരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങൾ ടീമായിട്ടാണ് ഇങ്ങനെ ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഇടയായിത്തരുന്നത്. എന്നോടൊപ്പം എന്നെ ഹെൽപ്പ് ചെയ്തവർ സൂരജ്, വിവേക്, ലിയോ, ശ്യാം എന്നീ ഫ്രണ്ട്സാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനിടയായിത്തീരുന്നത്. സൂരജ് എന്ന് പറയുന്ന ചേട്ടൻ്റെ ഡ്രോണായിരുന്നു. ഡ്രോൺ എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഡ്രോണാണ്. ഞങ്ങളുടെ ഡ്രോണുകൾക്കൊന്നും അത്രയും വലിയ ഹെവി വെയിറ്റ് ഒന്നും ലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഒരു പ്രൊഫഷണൽ ഡ്രോൺ വീഡിയോഗ്രാഫറിനെ ഞങ്ങൾ സമീപിച്ചു. അങ്ങനെ ആ ഡ്രോണിൻ്റെ അടിയിൽ തന്നെ ഞങ്ങളുടെ ഒരു ഡിവൈസ് ഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതെന്ന് പറയുന്ന ഒരു വലിയൊരു ചെറിയൊരു സയറനാണ്. ആ സയറനിൽ തന്നെ ഞങ്ങൾ ഹാം റേഡിയോയുടെ റിസീവർ അതിൽ തന്നെ അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഡ്രോൺ പറക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ സയറൻ അടിക്കുകയും ഇപ്പോൾ നമുക്കിപ്പം പോലീസുകാർക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഹാം റേഡിയോ വഴി സംസാരിക്കുകയും ചെയ്താൽ അവർക്ക് ആ ഡ്രോണിൽ കൂടി ആ ഡ്രോൺ എവിടെയാണോ നിൽക്കുന്നത് ആ ഏരിയ ഉള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളിത് ഉണ്ടാക്കിയെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറിനെ പറ്റി ഒരു കണ്ടുപിടുത്തത്തിൻ്റെ കാര്യവും ഈ ഇടയ്ക്ക് ഞങ്ങൾ വായിച്ചറിഞ്ഞു. അതിനെപ്പറ്റിയും കൂടെ ഒരു വാക്കൊന്ന് പറയാമോ? ആക്ച്വലി ഞാനത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ഞാൻ കൂടി വന്ന ചർച്ചിൽ ചെറിയ മീറ്റിംഗ്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഞാനായിരുന്നു അവരെ ഹീറ്റ് നോക്കുന്നതും പിന്നെ സാനിറ്റൈസർ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഞാനായിരുന്നു. പാസ്റ്റർ മീറ്റ് ചെയ്ത പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കിക്കൂടെ എന്ന് എൻ്റെ അടുത്ത് തമാശ രീതിയിൽ ചോദിച്ചു. അങ്ങനെ ഞാൻ ചിന്തിച്ചു, വീട്ടിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സാനിറ്റൈസർ ഡിസ്പെൻസർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതിൻ്റെ മെക്കാനിസങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെയാണ് എൻ്റെ കയ്യിലിരുന്ന ചെറിയ ചെറിയ ഡ്രോൺസിൻ്റെ പാർട്സൊക്കെ വെച്ച് ഞാനൊരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കി. അൾട്രാസോണിക് സെൻസറൊക്കെ വെച്ച് അതിപ്പോഴും ഞാൻ ചർച്ചിൽ വെച്ചിട്ടുണ്ട്. അത് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഡിവൈസാണ്. കാരണം ടച്ച്ലെസ് ആയിട്ടാണ്
ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൊറോണ വൈറസോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. പിന്നീട് ഞാൻ ചർച്ചിൽ ചെയ്തത് കണ്ടിട്ട് അടുത്തുള്ളൊരു റേഷൻ ഷോപ്പിൽ അങ്കിൾ എന്നെ ബന്ധപ്പെട്ടു, ഞാനുമായി ബന്ധപ്പെട്ടു. അങ്ങനെ അവർക്കും ഞാനൊരു പ്രോജക്റ്റ് ചെയ്ത് കൊടുത്തു. അത് കുറച്ചും കൂടെ മോഡിഫൈഡ് ആയിട്ട്, ഇപ്പോൾ ചർച്ചിൽ ചെയ്തതിനേക്കാളും നല്ലതായിട്ട് ഇത് കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് ചെയ്തു തീർക്കാൻ ഇടയായി തീർന്നു. ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ എന്നാണ് പേര്. റേഷൻ കടയിലേക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാണ്. ഞാൻ ഒരു ഡെമോ കാണിക്കാം. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹാൻഡ് ചെല്ലുമ്പോഴത്തേക്ക് പ്രോക്സിമിറ്റി സെൻസർ ഉണ്ട്, ആ സെൻസറാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ബാറ്ററി വേണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. ദേശത്തിൻ്റെ അഭിമാനമാണ്. ഇത് ഞങ്ങളുടെ കടയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആളുകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു സംഭവം അത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തുവയൂരിലുള്ള പൊതുവിതരണ കേന്ദ്രത്തിലാണ്. ഇവിടെ നമ്മളുടെ എല്ലാം ശാസ്ത്രലോകത്തിന് വളരെയധികം അഭിമാനമായി തീർന്ന നമ്മുടെ ഫ്ലെമിൻ കണ്ടുപിടിച്ച ഒരു ഡിവൈസാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസറാണ്. നമ്മളിതുവരെ കണ്ടിട്ടുള്ളതെല്ലാം ഒന്നുകിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തോ അല്ലെങ്കിൽ കാൽ കൊണ്ട് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ തൻ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനൊരു ഡിവൈസ് കണ്ടുപിടിച്ചത് അത് ശാസ്ത്രലോകത്തിന് തന്നെ വളരെയധികം ഒരു അത്ഭുത വിഷയം തന്നെയാണ്. ഇപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് സാനിറ്റൈസർ വളരെ യൂസ്ഫുള്ളാണ്. ഈ കൊറോണ കാലത്ത് മറ്റുള്ള ഒന്നിലും ടച്ച് ചെയ്യാതെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണിത്. നിങ്ങളെല്ലാം പരമാവധി ഇത് പ്രയോജനപ്പെടുത്തുക. ഈ കണ്ടുപിടുത്തം നടത്തിയ യുവ പ്രതിഭയാണിത് തുവിയൂർ സ്വദേശിയായ ഫ്ലെമിൻ. ഞങ്ങൾ പറയുന്നു ഇത് വളരെയധികം ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. ഇത് അനേക സ്ഥലങ്ങളിൽ ഇത് യൂസ്ഫുൾ ആകട്ടെ. നിങ്ങളുടെ എല്ലാം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഏത് മേഖലയിലും ഏറ്റവും അധികം നന്നായി യൂസ്ഫുൾ ആകുന്ന ഒരു ഡിവൈസാണിത്. അപ്പോൾ ഈ കണ്ടുപിടുത്തം നടത്തിയ ഫ്ലെമിനെ ഞങ്ങൾ അനുമോദിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഈ ഡ്രോൺ ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ആശയങ്ങൾ എന്തെങ്കിലും ഫ്ലെമിൻ്റെ മനസ്സിലുണ്ടോ? ഞാൻ എൻ്റെ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കുകയല്ല, ഇനിയും എനിക്ക് വലിയ വലിയ ഡ്രോണുകൾ ഉണ്ടാക്കാനാണ് ആഗ്രഹം. മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രോണുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നീട് ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹം. കാരണം ചെറിയ ചെറിയ ഡ്രോണുകൾ ഉണ്ടാക്കിയാൽ ഇപ്പം എന്തെങ്കിലും സർവൈലൻസ് ആയാലും ഏതെങ്കിലും നമുക്ക് സാധാരണ മനുഷ്യർക്ക് കയറിപ്പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ചെറിയ മൈക്രോ ഡ്രോൺസ് ഒക്കെ ഉപയോഗിച്ച് മിഷൻസൊക്കെ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ പല പല ഇപ്പം ഒരു ഡ്രോൺ മാത്രമല്ല, ഈ ഒരു ഇപ്പോൾ ഒരു ടാസ്ക് നമ്മൾ അതിന് കൊടുത്താൽ ഒരു ഡ്രോൺ മാത്രമല്ല അതിൻ്റെ കൂടെ പോകുന്നത്. ഇപ്പോൾ പല പല ഒരു ഗ്രൂപ്പായിട്ട് പല ചെറിയ ചെറിയ ഡ്രോണുകൾ ചേർന്ന് ഒരു വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഹൈബ്രിഡ് ഡ്രോൺ, വീറ്റോൾ എന്നീ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനാണ് ഭാവിയിൽ ചെയ്യാനാണ് ആഗ്രഹം. നമ്മുടെ ശാസ്ത്രലോകത്തിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് ഫ്ലെമിന് കൊടുക്കുവാനുള്ള സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഫെയിലിയർ കുറേ വരും. അത് ഫെയിലിയർ വന്നാൽ മാത്രമേ നമുക്കിതിനെ ഈ പ്രോജക്റ്റുകളെക്കുറിച്ചും കൂടുതൽ പഠിക്കാനും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകളെ പറ്റി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുകയുള്ളൂ. കാരണം നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് സക്സസ് വന്നാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. പക്ഷേ ഫെയിലിയർ വന്നാൽ അത് എന്തുകൊണ്ട് ഞാൻ തെറ്റിച്ചു, ഏത് രീതിയിൽ ഞാൻ തെറ്റിച്ചു എന്ന് ഉള്ളൊരു ഒരു തിങ്കിങ് എൻ്റെ മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫെയിലിയർ വരണം. ഫെയിലിയർ വന്നാലേ നമുക്ക് സക്സസ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സുഖം കിട്ടുകയുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പുതിയ തലമുറയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാക്കുകളാണ് ഡോണ്ട് ഗിവ് അപ്പ്, ട്രൈ ഹാർഡ്, പ്രേ. ഈ പ്രോജക്റ്റിനോടൊപ്പം തന്നെ പ്രാർത്ഥനയില്ലെങ്കിൽ ഈ പ്രോജക്റ്റുകളെല്ലാം നിഷ്ഫലമായി പോകും. കാരണം എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയില്ലെങ്കിൽ ഒന്നും നമുക്ക് നേടാൻ കഴിയുകയില്ല. ലോകത്തിലെ പലതും നേടിയാലും നമുക്ക് പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് ഒന്നിനും ഒരു ആത്മീയ സന്തോഷം ലഭിക്കുകയില്ല. കാരണം പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് സക്സസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രാർത്ഥനയിലൂടെയും ദൈവത്തിനോടുള്ള ആശ്രയത്തിലൂടെയും മാത്രമേ നമുക്ക് ഏതൊരു പ്രോജക്റ്റിലും മുന്നേറാൻ കഴിയുകയുള്ളൂ.
ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും കൂടുതൽ ഫ്ലെമിനെ സ്വാധീനിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഒരു എക്സ്പെരിമെൻറ്റിനോടുള്ള ബന്ധത്തിൽ ഫ്ലെമിനെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അവരുടെ പേരുകളൊന്ന് മെൻഷൻ ചെയ്യാമോ? രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിക്കോള ടെസ്ലയെ പറ്റിയാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങളിലും നിക്കോള ടെസ്ലയുടെ കയ്യൊപ്പുണ്ട്. നമ്മളിപ്പോൾ എന്തുപയോഗിച്ചാലും ഫാനായാലും മോട്ടോഴ്സ് ആയാലും റേഡിയോ ഫ്രീക്വൻസി വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും എല്ലാത്തിലും അന്നത്തെ കാലത്ത് തന്നെ നിക്കോള ടെസ്ല എല്ലാത്തിനും ബേസ് ഇട്ടിരുന്നു. പക്ഷേ അത് നിക്കോള ടെസ്ലയെ പറ്റി മറ്റാരും വലുതായിട്ട് ഫേമസ് ആയിട്ടോ അങ്ങനെയൊന്നുമില്ല. അടുത്തത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എലൻ മസ്കിനെ കുറിച്ചാണ്. എലൻ മസ്കാണ് എൻ്റെ ഇപ്പോഴുള്ള ഇപ്പം ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹിഷ്ണുതയും അതിനുള്ള ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോഴുള്ള ആ പ്രോജക്റ്റിനോടുള്ള ഡെഡിക്കേഷൻ. ഇപ്പം ഞാൻ പല പല കമ്പനികളുണ്ട് എലൻ മസ്കിന്, സ്പേസ് എക്സ്, ടെസ്ല, ഇലക്ട്രിക് കാർസ്, അങ്ങനെയുള്ള പല ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗായയാണ് എലൻ മസ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മളെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുക. നമുക്കിപ്പം സാധാ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളല്ല വേണ്ടത്, നമുക്ക് നമ്മുടെ ഭാവിയിലേക്ക് എത്തണം. ഭാവിയിലേക്ക് ഇപ്പം എലൻ മസ്ക് ഒക്കെ പറയുന്നത് നമ്മൾ മാർസിൽ കോളനൈസ് ചെയ്യുമെന്നാണ്. എല്ലാവരും പറയും അത് ഒരിക്കലും നടക്കത്തില്ല, പക്ഷേ എലൻ മസ്ക് വിശ്വസിക്കുന്നു അത് എപ്പോഴെങ്കിലും നടക്കും. അങ്ങനെ ഒരു വിശ്വാസമാണ് അദ്ദേഹത്തെ ഇപ്പോഴും ഡ്രൈവ് ചെയ്യുന്നത്. ഈ രണ്ട് പേരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും എന്നെ എൻ്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങളെയും എന്നെ എനിക്ക് ഊർജ്ജം തരുന്നത്. അവസാനമായി ഫ്ലെമിനോട് ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ജീവിതത്തിൽ ഇനി ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്താണ്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ISROയിലോ DRDOയിലോ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയോ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് വേണ്ടി ഡിഫെൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കാൻ, അങ്ങനെയുള്ള വെപ്പൺസൊക്കെ ഉണ്ടാക്കാനാണ് എൻ്റെ ആഗ്രഹം. ഈ ജോലിയോടൊപ്പം തന്നെ എനിക്ക് ദൈവവേലയും കൂടി ചെയ്യാനാണ് ആഗ്രഹം. ദൈവമില്ലാതെ നമുക്ക് ഒരു നിലയിലും എത്താൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവകൃപയിൽ നിലനിൽക്കുക, എന്നാൽ നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. നെക്രോട്രോണിക്സ് വിഭാഗത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ എടുക്കുവാനും ഈ ചെറുപ്രായത്തിൽ ഫ്ലെമിന് കഴിഞ്ഞു. മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും അതോടൊപ്പം താൻ അംഗമായ തുവിയൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് പാസ്റ്റർ ഷാബു ജോണിൻ്റെ പൂർണ്ണ പിന്തുണയുള്ള ഫ്ലെമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഡ്രോണുകൾ നിർമ്മിക്കുകയും അതോടൊപ്പം മൈക്രോ ഡ്രോണുകൾ നിർമ്മിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുവാനുമാണ്. പ്ലസ് വണ്ണിന് ഫ്ലെമിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ്റെ കഴിവുകളെ തിരിച്ചറിയുവാൻ എനിക്ക് അവസരമുണ്ട്. ഫ്ലെമിനെ ഞാൻ ആകമാനം ഒന്ന് വീക്ഷിക്കുമ്പോൾ, സാധാരണ ഇതിൽ ടീനേജ് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞും ചിരിച്ചും സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടും സീരിയലുകൾ കണ്ടും ഇങ്ങനെ പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നതും. നമ്മൾ അങ്ങനെയാണ് പലരെയും കണ്ടുവരുന്നത്. എന്നാൽ ഫ്ലെമിൻ്റെ ജീവിതത്തിൽ ഫ്ലെമിൻ ഇങ്ങനെ ഉറക്കം ചിരിക്കുന്നതോ ഒത്തിരി ഒച്ചപ്പാടുണ്ടാക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. വളരെ ആൾ വളരെ സൈലന്റാണ്, ശാന്തസീന. അപ്പോൾ തന്നെ എന്തൊക്കെയോ ഇങ്ങനെ അന്വേഷണ മാനോഭാവം അവരുടെ ജീവിതത്തിലും മൊത്തത്തിലാകമാനം കാണുവാനായിട്ടുണ്ട്. ഭവനാന്തരീക്ഷം ശ്രദ്ധിച്ചാൽ എപ്പോഴും ആക്ടിവിറ്റീസ്, ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമാണ് ഫ്ലെമിനുള്ളത്. വെറുതെ സമയം കളയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലോക്ക്ഡൗണിന് ശേഷം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം നമ്മുടെ സർക്കാർ നൽകിയപ്പോൾ തുവയൂർ ബഥേൽ അസംബ്ലി ഓഫ് ഗോഡ് സഭയിലും ആരാധന ആരംഭിച്ചു. ആരാധനയുടെ ക്രമീകരണം എന്ന നിലയിൽ വരുന്ന ദൈവജനത്തിന് അവരെ തെർമൽ സ്കാൻ ചെയ്യുവാനും സാനിറ്റൈസർ നൽകുവാനൊക്കെ ഞാൻ നിയോഗിച്ചത് ഫ്ലെമിനെയായിരുന്നു. ഫ്ലെമിൻ അത് വളരെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ എന്നൊരാശയം വന്നത്. അത് ഫ്ലെമിനുമായി പങ്കുവച്ചു. നല്ല നിലയിൽ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഇവിടെ ക്രമീകരിക്കുവാൻ ഇടയായി. അതാണ് ശരിക്കും ഇപ്പോൾ ഫ്ലെമിൻ്റെ ജീവിതത്തിൽ വഴിവിത്തിരിവിന്
കാരണമായത്. പ്രമുഖമായ ഒരു വ്യക്തിയുടെ വാക്കുകൾ പ്രകാരമാണ്, ഒന്ന് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങളെ തേടി വരും, അതെല്ലാ പ്രതികൂലങ്ങളെയും അവസരങ്ങളാക്കി മാറ്റും. പ്രിയ, ഫ്ലെമിൻ്റെ ജീവിതത്തിൽ താൻ നേടിയ ഓരോ അച്ചീവ്മെൻറ്റിനെ പറ്റിയും നാം നന്നായി കേട്ടു. എന്നാൽ തിരുവചനത്തിൽ നാം ഇപ്രകാരം ഒരു വാക്യം കാണുന്നു, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. ഐ ക്യാൻ ഡു ഓൾ ദി തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. പ്രിയ, ഫ്ലെമിനെ പോലെ നൂറുകണക്കിന് ചെറുപ്പക്കാരെയാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് ആവശ്യം. ഓരോ ദിവസവും നാം നേരിടുന്ന വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. എന്നാൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ കഴിയുന്ന യുവശാസ്ത്രജ്ഞന്മാർ എഴുന്നേൽക്കട്ടെ. അവിടെയാണ് ശാസ്ത്രം വളരുന്നത്. ഇതുപോലുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ദേശത്തിന്, നമ്മുടെ ചുറ്റുപാടുകൾക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. എല്ലാവിധമാകുന്ന ഭാവങ്ങളും പ്രിയ ഫ്ലെമിനി ഞങ്ങൾ നേരുന്നു. മേ ഗോഡ് ബ്ലെസ് ഹിം അബാൻഡൻലി. താങ്ക് യു സോ മച്ച്.